കനിയാണെങ്കിലും ഒക്കെ പോയപ്പോൾ ഈ നമ്മൾ പ്രത്യേകിച്ച് വെളിയിൽ പോകുമ്പോൾ കോസ്റ്റ്യൂമിലൊക്കെയാണ് ഒരുപാട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ മൈൻഡിൽ ഉണ്ടായിരുന്നു എന്തിട്ടുകൊണ്ട് പോകണം മുണ്ടും ജുബ്ബ മുണ്ടും ജുബ്ബ ആണ് അത് മടക്കി വരച്ച അവര് വിളിച്ചില്ലെന്ന് ഫ്രഞ്ച് ഫ്രൈയും ഫ്രഞ്ച് കിസ്സും അല്ലാതെ വേറൊരു കുന്തം അവിടുത്തെ അറിയില്ല. ഫ്രഞ്ചിൽ വരുന്നത് ജപ്പാനിൽ നിന്ന് ചൈനയിൽ പല രാജ്യത്തുനിന്നല്ലേ വരുന്നത്. ഞാൻ കനിയുടെ അടുത്ത് പറഞ്ഞു ചേട്ടാ അവിടെ ഒരു മനുഷ്യൻ ഇംഗ്ലീഷ് അറിയത്തില്ല വെറുതെ ഇന്റർവ്യൂ പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയുള്ളൂ എന്തെങ്കിലും പൊട്ട ഇംഗ്ലീഷാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ രാജാവേനാണ് അവിടെ പോയെങ്കിൽ റിസപ്ഷനിലൊക്കെ അമേരിക്ക പോകുമ്പോ റിസപ്ഷൻ പോയിട്ട് തമിഴൊക്കെ വരും തമിഴ് വരും ഹിന്ദി റിസപ്ഷൻ ക്യാന്നൊക്കെ ചോദിക്കും. ഞാനുണ്ടല്ലോ ഞങ്ങളുടെ ഒരുപാട് വിവരക്കേട് പറഞ്ഞു ചിലരുണ്ടല്ലോ അഭിനയിക്കു പോലെ നമുക്ക് അറിയാം ചില അഭിനയിക്കില്ല ഇങ്ങനെ കേട്ടത് പിന്നെ നാട്ടങ്ങനത്തെ പക്ഷെ അളിയുണ്ടല്ലോ രാമായത്തിൽ അതല്ല നമ്മളിതിപ്പോ ഇപ്പൊ ചെയ്യുമ്പോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ചുറ്റിനുള്ള അയ്യോ അത് അങ്ങനല്ല ചുറ്റും നോക്കി എല്ലാരും ഒരുമിച്ചാണ് കാരണം ഇത് ഉപയോഗിക്കുന്നവരാണല്ലോ അങ്ങനല്ല നോക്കുന്നേ ഹർഷറാണല്ലോ ഏറ്റവും കൂടുതൽ എന്താ ഒരു സമയം ഒരു പ്രാവശ്യം എനിക്ക് മലയാളം കിട്ടില്ല ഫുൾ ഇംഗ്ലീഷ് ഒന്നും ചെയ്യല്ല സായിപ്പിങ് നോക്കി പാസ്പോർട്ട് കൊടുത്തു സുരാജേണ്ണ പറഞ്ഞു തന്ന കോഡാണ് വൈറ്റ് ഷർട്ട് പുഴുക്കായി ഇവിടെയൊക്കെ പിടിച്ചിരുന്ന മാന്യനായിട്ട് നിൽക്കണം മലയാളം 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 ലാംഗ്വേജ് ചാർജ് കൂടാതെ പറയാൻ പോലും ടീം ലീഡർ അപ്പൊ ഞാൻ ടൊവിനോ തോമസ് ടീം ലീഡർ നീ അല്ലേ അന്ന് എന്നെ വിളിച്ച് ഓക്കെ ചേട്ടാ എന്നിട്ട് എന്നെ ഓക്കെ പറഞ്ഞു വിട്ട് ടോബിയെ 4 മണിക്കൂർ ചോദ്യം ചെയ്ത് ലീഡറിനെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെന്തിനാ എൻ്റെ അടുത്ത് ടീം ലീഡർ പറയേണ്ട കാര്യം ടോബി ചോദിച്ചു നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞു നിങ്ങൾ ഞാൻ ടീം ലീഡറാണ് ഞാൻ എന്ന് പറഞ്ഞ പിന്നെ നിനക്ക് ഈ കടിക്കൂലേ ഇത്രയും പേര് നിൽക്കുന്നു മഹേഷ് മിമിക്സ് ഉണ്ട് അവരുണ്ട് ഇവരുണ്ട് കുറെ പേരുണ്ട് അവരും ചോദിച്ചാൽ ഞാനാ ടീം ലീഡർ എന്ന് പറഞ്ഞാൽ ടോബിക്ക് ഈ കടിക്കൂല വിഷമം വരില്ലേ ഇവിടുത്തെ സ്റ്റാറല്ലേ ഞാൻ എന്ത് പറയാൻ പറ്റും ടോബിനോ ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ച മീഡിയ ചോദിച്ചു പോകാം ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് August 15th വാഴ എന്ന് പറയുന്ന സിനിമ റിലീസാകാൻ പോവുകയാണ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അഭിനയിച്ച അച്ഛനും മക്കളും എല്ലാവരും നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയേ പറ്റൂ നസീർക്കു ഹലോ വെൽക്കം എന്താണ് സംഭവം 15th വാഴ എന്ന് പറയുന്നത് കാരണം ഒരു ഡിഫറെൻറ്റ് പേരാണ് പലപ്പോഴും നമ്മൾ നമുക്ക് കണക്ട് ആകാൻ ഇത് എന്തായിരിക്കും കാരണം അച്ഛനും മക്കളും ഉണ്ട് സോ അപ്പോൾ ചിലപ്പം എന്തായിരിക്കും എന്നൊക്കെ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും പറയൂ ഇതൊരു 6 അച്ഛനും മക്കളും തമ്മിലുള്ള അതായത് 7 ഇപ്പൊ 6 നിൽക്കാം പറയുന്നില്ല പടത്തിനകത്ത് 7 അത് അവരുടെ ഒരു എന്താ കുട്ടികൾ ജനിച്ച് ഒരു 27 വയസ്സ് വരെ അതായത് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് വരെയുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിലൂടെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത് അതിൽ ഇവർ തമ്മിലുള്ള ചില ചേരിചേരാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മിക്സ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് നർമ്മത്തിൻ്റെ മേമ്പുടിയിലാണ് ഇത് പറഞ്ഞു പോകുന്നത് പക്ഷെ എന്നാലും ഇമോഷൻസ് ഉള്ള ഗൗരവമായിട്ട് പറയും അല്ലാണ്ട് നമ്മൾ ഇപ്പൊ ടീച്ചർ കാണുമ്പോൾ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഇത് ഫുൾ എന്ത് തമാശയും അങ്ങനത്തെ ഒരു പടമാണെന്ന് അങ്ങനത്തെ സിനിമയല്ല ഇത് തമാശ ഉണ്ട് ആ തമാശയിലൂടെ തന്നെ ഒരു ഏരിയ കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആ ടോപ്പിക്കിലാണ് പോകുന്നത് ഇതിനകത്ത് എനിക്ക് സംബന്ധിച്ചിടത്തോളം കാസ്റ്റിംഗ് ഞാൻ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട എൻജോയ് ചെയ്താണ് കാര്യം ഇവരുടെ ഈ ചെറുപ്പം തൊട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ സമയം വരെ എത്തുമ്പോഴത്തേക്കിനും ഒരു 3-4 കാലഘട്ടം കടന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്
ആ കാലഘട്ടത്തിൽ ഇവരുടെ എല്ലാം എന്താ പറയാ ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ നമുക്ക് സിമിലാരിറ്റി തോന്നും. തോന്നും, ഭയങ്കരമായിട്ട് തോന്നും. നോബിയും ജോമോനും തമ്മിലാണെങ്കിൽ കറക്റ്റ് അച്ഛനും മോനും നമുക്ക് തോന്നും. ഇവര് രണ്ടുപേരും നിൽക്കുന്നത് കാണുമ്പോഴും തോന്നും. ശരിയാണ്, ഈ പോസ്റ്റർ കാണുമ്പോൾ കുറച്ചുകൂടെ റിലേറ്റ് ആവും, റിലേറ്റ് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. രസമായിട്ട് പോണ ഒരു സിനിമയാണ്. ഓക്കെ, അടുത്ത അച്ഛൻ അല്ലേ? അച്ഛനും മകനും ഉണ്ട് ഇവിടെ. ഞാൻ സിജുവിന്റെ അച്ഛനായിട്ട് പൊക്കായിട്ടാണ്. എന്താണ്, നമ്മള് ഇപ്പം മലയാള സിനിമയിലൊക്കെ അല്പം തിരക്കോടുകൂടിയൊക്കെ നിൽക്കുന്ന താരങ്ങളാണ് നമ്മളെ, യങ്സ്റ്റേഴ്സുകളാണ് സിജു ഒക്കെ. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവരെ അവർക്കൊത്ത് അല്ലെങ്കിൽ അവരുടെ അച്ഛനായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. നമ്മളെ ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്യേണ്ടിരിക്കുന്ന ക്യാരക്ടറിനെ വെച്ചൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ അടുത്ത് പറഞ്ഞു, ബിബിൻ വിളിച്ചപ്പോഴേ പറഞ്ഞു ഇത് സിജുവിൻ്റെ പപ്പയായിട്ടാണെന്ന് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ നെഞ്ചിടിച്ചു. സിജു ഇതെങ്ങനെ പറ്റും? അപ്പം നമ്മൾ പിന്നെ ഇതെങ്ങനെ കയറി നിൽക്കുമോ അത് ചെയ്യും, നിങ്ങളോട് പറ്റും എന്ന് ബിബിൻ വിളിച്ചു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് കാലഘട്ടങ്ങളാണ്, രണ്ട് മൂന്ന് കാലഘട്ടങ്ങളുണ്ട്, അപ്പം അതിനനുസരിച്ച് ഇതുപോലെ നമുക്ക് മാറ്റി മാറ്റി പിടിക്കാം എന്നൊക്കെ പറഞ്ഞു ധൈര്യം തന്നു. വിളിച്ചൊരു പടമാണ്. പക്ഷെ ഞാൻ അപ്പൊ ഞാൻ അല്ല, അപ്പൊ ഞാൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ സത്യം പറഞ്ഞ അവന്റെ അച്ഛനായി മാറി. എങ്ങനെയുണ്ടായിരുന്നു അച്ഛനോടുള്ള എക്സ്പീരിയൻസ് പറയൂ. ഇതിന് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ അടുത്ത് ഇങ്ങനെ ക്ലിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുന്ന അറിയാലോ, എന്താന്നുള്ളത്. നോട്ടത്തിൽ അച്ഛനെ ദേഷ്യവും ഇല്ല, ഒരു വേറൊരു കൈൻഡ് ഓഫ് വികാരമാണ് ആ നോട്ടത്തിൽ കാണിക്കുന്നത്. ഒന്ന് ചിരിച്ചൊഴിക്കുന്നു, അതിപ്പോ കുറെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് കണ്ടിട്ട് ആൾക്കാരുടെ ഓ കുറെ പേരൊക്കെ അയച്ചു തരാറുണ്ട്. കാരണം ആ റീൽ ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് പല പല പേജുകളും അവരൊക്കെ നമ്മളെ പേരെല്ലാം പോയി മെൻഷൻ ചെയ്യുന്നു. അവർക്കും ഭയങ്കര റിലേറ്റഡ് ആയിട്ടുണ്ട്. ചെല്ലു പറയുന്നുണ്ട് വെള്ളം പതയാതെ ഒഴിച്ചത് അച്ഛ കമന്റ്സുകളൊക്കെ അങ്ങനെയൊക്കെ. ചേച്ചിമാർ പോലും പോയി വീട്ടിൽ അമ്മ എടുത്തു പറയാം അടിക്കുന്നവനാണ്. അമ്മാമാരൊക്കെ ഹാപ്പിയാണല്ലോ അത് കണ്ടിട്ടൊന്നല്ലേ. ഓ ആയിരിക്കുമല്ലോ. അറബിയെ തിരിച്ചടിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അതിന്റെ ഒരു സംഭവം എന്തായിരുന്നു ആക്ച്വലി നടന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടായിട്ടുണ്ട്? ശരിക്കും അവിടെ ആക്ച്വലി നടന്നത് എന്താണ്? അല്ല, അത് സംഭവം ഞാന് സ്കൂളിൽ നമ്മള് ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. അപ്പൊ അത് അറബിയ എന്ന് പറയില്ല, കാരണം അവരുടെ ഡ്രസ്സ് കാണുമ്പോ തന്നെ നമുക്ക് അറിയാം അവിടുത്തെ ലോക്കൽസ് ആണെങ്കിൽ പോലും അവിടുത്തെ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. ശരി, അങ്ങനെ കുറെ പേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇങ്ങനെ ഒരുത്തൻ ഹിന്ദി ഹറാമി എന്ന് പറഞ്ഞ നെഞ്ചിൽ ഒറ്റ ചവിട്ടു. അപ്പൊ അവിടുത്തെ കച്ചട അവിടെ തക്കാളി അത് മാർക്കറ്റ് ഇതാണ് സൂക്കാണ്. അപ്പൊ ഞാൻ മറ്റേ തക്കാളി ആപ്പിളും അതിൻ്റെ ഇതിൻ്റെ പുറത്തുകൂടെ ഒക്കെ വന്നു. ഫുള്ള് വൈറ്റ് ഷർട്ടാണ്, ഞാൻ കടയിൽ നിൽക്കുന്ന വൈറ്റ് ഷർട്ടും ഭയങ്കര ഡീ ഷർട്ടൊക്കെ ചെയ്ത് ഭയങ്കര പരിപാടിയായിട്ട്. അപ്പൊ അത് വന്നപ്പോ ഇവിടെ എല്ലാവർക്കായിട്ടിരുന്നു. അങ്ങനെ അവിടെ സുഹൃത്തുക്കൾ ചോദിച്ചു, നമ്മൾ ഒരുത്തൻ തന്നെ ചവിട്ടിയതാണ്. പക്ഷെ വേറെ പരിക്ക് അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല. ജിമ്മിന് പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പിടിച്ച് കൊണ്ട് കേട്ടോ. അപ്പോഴ് ഇതെല്ലാം അങ്ങനെ നിന്നു. ഞാൻ പിന്നെ റൂമിൽ തൊട്ട് ഷർട്ട് വേറെ ഷർട്ട് എടുത്തോണ്ട് വന്ന് ഇട്ടു. ഇട്ട് ചേട്ടൻ്റെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ അവിടെ ചേട്ടനെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു നേരെ വന്നു. രാത്രി കട അടയ്ക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കട അടച്ചിട്ട് കുറേ നേരം അവിടെ നിൽക്കും. നിൽക്കുന്ന സമയത്ത് ഈ പുള്ളി എനിക്ക് ഇരു പെട്ടെന്ന് ഞാൻ കണ്ടു അവനാണോ വരുന്നത്. രാത്രി 10:30 മണിയായി, ആരുമില്ല. അങ്ങനെ അവനാണോ തന്നെ തല്ലിയെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു അല്ലല്ല, നമ്മളെ സുഹൃത്തുക്കളെ കടയിൽ അടച്ചിട്ട് കട ക്ലോസ് ചെയ്തിരിക്കുന്ന സമയം പറയുന്നത് കേട്ടത് ഈ പട്ടാളക്കാർ പോകുമ്പോൾ പൈപ്പറങ്ങ് പോയി നോക്കപ്പോ ഒരു അരണ്ട വിളിച്ചിട്ട് ഞാൻ അവനെ എടുത്തിട്ട് വീട്ടിക്കും. അത് കഴിഞ്ഞറിഞ്ഞ അങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ടായതാ. ചായടി കൊണ്ടപ്പം അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ലല്ലോ. പിന്നെ കണ്ടില്ല, പിന്നെ ഞാൻ ഇപ്പോഴും പറയേണ്ടി വരുന്നു. എനിക്ക് മറ്റേ മരിച്ചെന്ന് തോന്നുന്നു. ഐഡി പുള്ളി അല്ല, ഒളിവിലായി ഒളിവിലായി ക്ലോസ് ആയി ഒളിവിലായി. പിന്നെ നമ്മള് അറബി ഇങ്ങനത്തെ ചരിത്രമൊക്കെ ഉണ്ടല്ലേ. നിങ്ങൾ ആരെന്ന് വിചാരിച്ചിട്ട്? ഇതൊന്നും അറിയാതെയാണ് ഞാൻ ഇത്ര നാളെ നിന്നെ തോളെ കേട്ടോളൂ. ഇബ്രാഹിം കേട്ടിട്ടുണ്ടോ? ഞാനും കേട്ടിട്ടുണ്ട്.
ഞാനും കേട്ടിട്ടുണ്ട്. ഈ ഹാൻസ് വെക്കുന്ന കാര്യം അല്ലെങ്കിൽ ആ ഇതിനു വേണ്ടി കാരക്ടർ വേണ്ടി ചെയ്യുന്നു, പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തി അത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്താ മൈൻഡിൽ വന്നത്? വെള്ളം ഒഴിക്കുന്നതാണ് വെക്കുന്നൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും ചെയ്യാത്ത നമ്മള് ചിലരുണ്ടല്ലോ അഭിനയിക്കുമ്പോ നമുക്ക് അറിയാം ചിലരും അഭിനയിക്കില്ല ഇങ്ങനെ കേട്ട് നിന്നെ നാറ്റക്കെടുത്ത അതല്ല നമ്മളിതിപ്പോ ഇപ്പൊ ചെയ്യുമ്പോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ചുറ്റിലുള്ളവർ അയ്യോ അത് അങ്ങനല്ല, ഞാൻ ചുറ്റും നോക്കി എല്ലാരും ഒരുമിച്ചാ പറയുന്നത്, കാരണം ഇത് ഉപയോഗിക്കുന്നവരാണല്ലോ. അയ്യോ അത് അങ്ങനല്ല വെക്കുന്നേ, യൂണിറ്റിലെ ചേട്ടന്മാരെല്ലാരും പെട്ടെന്ന് നിൽക്കുകയാണ്, എല്ലാ ഡയറക്ഷൻ ടീമും യൂണിറ്റ് അപ്പൊ അങ്ങനല്ല വെക്കുന്നേ, ഡയറക്ടർ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഇപ്പൊ വെള്ളം ഒഴിക്കുന്നാണെങ്കിലും ഗ്ലാസ് കയ്യ് അതൊക്കെ ഇതൊക്കെ ഒരുപാട്ടൊക്കെ ഉപയോഗിച്ചവരൊക്കെ കാണുമല്ലോ അല്ലേ. ഡയറക്ടറാണ് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചാൽ മതി. അത് വെച്ച് എൻജോയ് ചെയ്തിരിക്കുന്നല്ലേ, എന്തായാലും കൊള്ളാം. പക്ഷെ എന്നാലും ആ മൊമെന്റിൽ പെട്ടെന്ന് കേട്ടപ്പം ഓക്കെ ഫൈൻ പരിപാടി തന്നെയാണ്. ഇയാളുടെ ലുക്കും ഒക്കെ എന്ത് ഭയങ്കര രസമാണ് നമുക്ക് തോന്നി ഇയാള് വെക്കുന്ന ആളാണ് അവിടെയാണ് അഭിനയം എന്ന് പറയുന്നത് അല്ലേ. അതെ പിന്നെ അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കൊന്ന് വിത്ത് മമ്മൂക്കയുടെ കൂടെ എനിക്കൊന്ന് കഥ പറയുമ്പോഴല്ലേ, അതെ അതെ, സീൻ വളരെ കുറവാണെങ്കിൽ പോലും കഥ പറയുമ്പോഴും മമ്മൂക്കയായിട്ട് ആ കൂടി അതിന്റെ ക്ലൈമാക്സ് തൈലൻഡിലുള്ള ആ സീൻ മാത്രമല്ല എടുത്ത് മമ്മൂക്ക കയറി പോകുന്നു അല്ലെങ്കിൽ ആ സ്കൂളിലെ ആ സീക്വൻസ് ഒട്ടേ ഉള്ളൂ. യെസ്, അതിൽ തന്നെ മമ്മൂക്കയായിട്ട് നേരിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ബാബുട്ടിയുടെ നാമത്തിലൊക്കെ ചെയ്തപ്പോഴാണ് മമ്മൂക്കയായിട്ട് നേർക്ക് നേരെ ഇരുന്ന് ഡയലോഗ് ഒക്കെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ പുത്തൻപണം ഒക്കെ ചെയ്തപ്പോഴാണ്. അപ്പൊ ഈ ഫസ്റ്റ് സിനിമ ഈ കഥ പറയുമ്പോഴും മമ്മൂക്കയുടെ ഒരു പടത്തിൽ തന്നെയാണല്ലോ ഉള്ളത്, ഇതിൽ തന്നെയാണ്. അപ്പൊ ഒരു മൈൻഡിൽ ടെൻഷൻ കാണും അല്ല, ചിലപ്പോ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മമ്മൂക്ക അതിന് മുമ്പേ അറിയാം, ഞാനൊരു നമ്മളറിയുന്ന ഒരാളാണല്ലോ, അപ്പോഴും സ്റ്റേജ് നിറഞ്ഞിരിക്കുന്ന ഒരാളല്ലേ. അപ്പൊ നമുക്ക് നേരിട്ട് അറിയാം, സംസാരിക്കാറുണ്ട്, കാണാറുണ്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് എന്റെ വലിയ ആഗ്രഹം നമുക്കവിടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. ഇപ്പൊ ഈ കഥ പറയുമ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു, എന്റെ ആഗ്രഹം സാധിച്ചല്ലോ എന്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞാലും ഒരുമിച്ച് അഭിനയിക്കാനുള്ളൂ അതൊരു, അങ്ങനെ നമ്മള് ഓരോ രീതിയിൽ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയാണല്ലോ, നിസമയം വരുമല്ലോ. പക്ഷെ അങ്ങനെ ഒരുമിച്ച് അഭിനയിച്ചു. ഇപ്പൊ റോഷാക്കിൽ എത്തിയപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ വന്നാ മതി അല്ലേ, അതാണ് അതാണ് ഒരു സന്തോഷം. ചെയ്യുന്നത് എന്തെങ്കിലും ഒരു നല്ല സാധനം ചെയ്ത് തന്നാ മതി എന്നുള്ളതാണ്. കഥാപരമ മറ്റേ ബാർബർ ഷോപ്പിക്കലിന്റെ ചെയ് മുറിച്ചു വന്നു ആദ്യം അവന് ഇടിച്ചിട്ട് എപ്പോഴും ഒട്ടും ഡയലോഗാണ്. അവൻ മുടി വെട്ടാൻ പറഞ്ഞു എങ്കിൽ ഇടിച്ചവനെ മൂക്കിയാൻ പറ്റും. അവിടെ മുടി ഇത് മുറിച്ചതിന് ശേഷം ഇടിച്ചിട്ട് എന്ത് കാര്യം, അന്ന് ഞാൻ അവനെ ആദ്യം ഇടിക്കാന്ന്. ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റിംഗ് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ അവാർഡും കാര്യങ്ങളുടെ ഒക്കെ ഇത് വന്നപ്പോ വിളിച്ചിരുന്നു അല്ലെങ്കിൽ അല്ല, എന്താ പോകാത്തത്? കാനലിൽ പോകാത്ത ഞാൻ ഷൂട്ട് ആയതുകൊണ്ട് പോയില്ല, പറഞ്ഞത് മിസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ ഈ ആ സമയത്ത് പോയപ്പോ ഇവൻ കനിയാണെങ്കിലും ഒക്കെ പോയപ്പോ ഈ നമ്മൾ പ്രത്യേകിച്ച് വെളിയിൽ പോകുമ്പോ കോസ്റ്റ്യൂമിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ മൈൻഡിൽ ഉണ്ടായിരുന്നു എന്തിട്ടുകൊണ്ട് പോകണം? മുണ്ടും ജുബയും. ഏ മുണ്ടും ജുബയും ആണ്, അത് മടക്കി വരച്ച അവര് വിളിച്ചില്ലെന്ന്. അവരെ കോസ്റ്റ്യൂം തച്ച് നമ്മൾ അളവ് എന്റെ മെഷർമെന്റ് ഒക്കെ എടുത്തോണ്ട് പോയി. ഞാൻ പറഞ്ഞു മുണ്ടും ജുബയും വേണം എന്ന് പറഞ്ഞു. ഫ്രാൻസിൽ ഫ്രാൻസിൽ ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, അവർ മലയാളത്തിൽ പറയും, അവർ ഫ്രാൻസിൽ പറയും. അല്ല നമ്മൾ അവര് ഫ്രഞ്ച് പറയും. ഓ ഇതിനിടയ്ക്കാണ് ഫ്രഞ്ച് പറയും. ഫ്രഞ്ച് ഫ്രൈയും ഫ്രഞ്ച് കിസ്സും അല്ലാതെ വേറൊരു കുന്ത അവിടുത്തെ അറിയില്ല. ഫ്രഞ്ചിൽ വരുന്നത് ജപ്പാനിന്ന് ചൈനന്ന് പല രാജ്യത്തു നിന്നല്ലേ വരുന്നത്. ഞാൻ കനിയുടെ അടുത്ത് പറയുമ്പോഴേക്കും ചേട്ടാ അവിടെയുള്ള ഒരു മനുഷ്യൻ ഇംഗ്ലീഷ് അറിയത്തില്ല,
മനസ്സിലായി. വെറുതെ ഇന്റർവ്യൂ പറഞ്ഞാൽ വെറുതെ ഇരിക്കുള്ളൂ, എന്തെങ്കിലും പൊട്ട ഇംഗ്ലീഷാണെന്ന് പറയും. അപ്പൊ ഞാൻ രാജാവ് തന്നെ അവിടെ പോയെങ്കിൽ അല്ലേ പോവാറുള്ള പണ്ടത്തിനായി പോയി അല്ലേ. പിന്നെ എല്ലാം ഇങ്ങനെ അതെ 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 ആ ഉള്ളിടത്തോളം കാലം നമ്മളുടെ കാലം ഇനി ഒരു രണ്ട് മണിക്കൂർ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ റിസപ്ഷനിലൊക്കെ അമേരിക്ക പോകുമ്പോ റിസപ്ഷൻ പോയിട്ട് തമിഴൊക്കെ വരും, തമിഴ് വരും, ഹിന്ദി റിസപ്ഷൻ തന്നിട്ട് ക്യാന്നൊക്കെ ചോദിക്കും. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണല്ലോ ഞങ്ങളുടെ ഒരുപാട് വിവരക്കേട് പറഞ്ഞു പറയുന്നില്ല. ഇങ്ങ ഇരിക്കേ എന്നൊക്കെ ചുമ്മാ ചോദിക്കാം, ചോദിക്കും. അല്ലെങ്കിൽ പോലും ആമാ അവര് ഇവിടെ സ്റ്റെപ്പ് ആ. അപ്പൊ അവര് വിചാരിക്കുന്നത് ഏതോ ഒരു ഭാഷ, അവര് ഒറിജിനൽ ഇംഗ്ലീഷ് ആയിരുന്നു വിചാരിക്കുന്നത്. അമേരിക്കയിൽ നമ്മുടെ എറണാകുളം പോലെ, എറണാകുളം പല മലയാള ശൈലികളാണ്. എറണാകുളം അമേരിക്കയിൽ പല ശൈലികളാണ്, അവിടെ പല രാജ്യക്കാരും നിറഞ്ഞിരിക്കല്ലേ. കറക്റ്റ് ഒരു ഇംഗ്ലീഷ് ഇല്ലെന്നാണ് അവിടെ പറയുന്നത്. അമേരിക്കയിൽ അവിടെ ഒരു സാധാരണ അമേരിക്കൻ ഒരു വ്യക്തി ഒരു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ അതിന്റെ ഒരു സ്ലാങ് എങ്ങനെയായിരിക്കും? എന്തായാലും ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരിക്കും സാധാരണ ഒരു അമേരിക്കൻ സിറ്റിസൺ. ഒരു ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ അത് അത് ജസ്റ്റ് ഒന്ന് ഇമിറ്റേറ്റീവ് ആണെങ്കിൽ ഇമിറ്റേറ്റ് ആണ്. പക്ഷേ ഒറിജിനൽ ഇംഗ്ലീഷ് അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, ഒറിജിനൽ വേണ്ട. ബയോപിക് ഓഫ് നോക്കി പറഞ്ഞു എന്തെങ്കിലും ഒന്ന് മറ്റേ എന്താ ഉറുമ്പ് കടിക്കുന്ന സാധനം ഇട്ട് കൊടുത്താൽ ടെൻഷൻ എപ്പോഴും അറിയാം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹം. അമേരിക്ക പോകുമ്പോ ഇന്റർവ്യൂക്ക് പോകുമല്ലോ. ശരി, അവിടുത്തെ ഇന്റർവ്യൂ അവിടെ ചെന്നൈയില് ഡൽഹിയിലൊക്കെ പോകല്ലോ. പോകുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങും. അവിടെ ആരെങ്കിലും വരും, സർ മലയാളം, തെലുങ്കു, കന്നഡ, മലയാളം, അപ്പൊ കൊള്ളണം. അന്നട തെലുങ്കനായപ്പോ തെലുങ്കു കുഴപ്പമില്ല. എന്നാലും പ്രശ്നമാണ്, പ്രശ്നമല്ലേ. മലയാളം കഴിഞ്ഞാൽ ഇംഗ്ലീഷല്ല. എന്താ ഒരു സമയം ഒരു പ്രാവശ്യം എനിക്ക് മലയാളം കിട്ടില്ല, ഫുള്ള് ഇംഗ്ലീഷ് ഇടയിലായി. ഇംഗ്ലീഷ് മീൻസ് ഇംഗ്ലീഷ് അറിയാവുന്നവരുടെ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവരുടെ ഇടയിലായി. ആ ഇംഗ്ലീഷ് അതാണ് ചെന്ന് ഞാൻ പെട്ടിരിക്കുന്നു. അവിടെ ഭിത്തി വളർന്ന് അടിയിലോട്ട് പോകുന്നല്ല, വേറെ ഒരു ചിന്തിക്കുന്നില്ല. സായിപ്പ് നോക്കി ഞാൻ പാസ്പോർട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ വൈറ്റ് ഷർട്ടാണ്, വൈറ്റ് ഷർട്ട്. സുരാജണ്ണൻ പറഞ്ഞു തന്ന കോഡാണ് വൈറ്റ് ഷർട്ട്. പുഴുക്കായി ഇവിടെയൊക്കെ പിടിച്ചിടണം, മാനിനായിട്ട് നിൽക്കണം. ജീൻസ്, ബ്ലൂ ജീൻസ്, അല്ലല്ല ബ്ലൂ, അതൊരു പാന്റ് ബ്ലാക്ക്. Yours very lines it is story for chaos. തിരിച്ചു വന്നോളാം, ഒന്നും പിടിയില്ല. We were inside fairly in fact. മലയാളം, മലയാളം. What man? മലയാളം. ലാംഗ്വേജ് അറിഞ്ഞൂടാ പറയാൻ പോലും അറിഞ്ഞൂടാ, അതല്ലേ പ്രശ്നം. അതുപോലും പറയാറുണ്ടോ? യുവർ ലാംഗ്വേജ് എന്ന് കേട്ടപ്പോ മനസ്സിലായി. യുവർ ലാംഗ്വേജ് മലയാളം. എന്നിട്ട് അങ്ങേര് പോയി അവിടെ നിന്ന് ഒരു ചേച്ചിയെ വിളിച്ചിട്ടുണ്ടോ മലയാളത്തിൽ? ആകെ ഒരു ചോദ്യമാണ്. അപ്പൊ എന്റെ അടുത്ത് വെച്ച് അവര് വെച്ച് സാർ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? അയാൾ വീണ്ടും ചോദിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ല. ഓക്കെ, നിങ്ങൾക്ക് അമേരിക്കയിൽ പോയാൽ നല്ല അവസരങ്ങൾ കിട്ടും, അവിടെ നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു താല്പര്യമില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷും മലയാളം അറിഞ്ഞൂടോ, ഞാൻ കേരളത്തിൽ നിന്നോളാം. വെരി ഗുഡ്, താങ്ക് യു. ഒറ്റ ഇതേപോലെ സാഹിബ് ചോദിച്ചിങ്ങനെ നിങ്ങൾ പോയ അമേരിക്കയിൽ നിൽക്കുമോ എന്ന് ചോദിച്ചു.
എങ്ങനെയായിരുന്നു അങ്ങനെ ഇവര് ചോദിച്ചു ഇങ്ങനെ എന്താണ് അവിടെ പോയാൽ നിക്കൂന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല നിക്കില്ല എനിക്കിവിടെ ഇഷ്ടം പോലെ പരിപാടി എനിക്കിവിടെ ജീവിക്കാൻ സൗകര്യമുണ്ടെന്ന് പറഞ്ഞപ്പോ സായിപ്പ് അതായത് അമേരിക്ക പോലും വലിയൊരു രാജ്യത്ത് നിൽക്കുമെന്ന് ചോദിച്ചിട്ട് ഇല്ല കേരളത്തിൽ നിൽക്കുള്ളൂ എന്ന് പറയാൻ ആദ്യം ഒരു കളിയാക്കിച്ചിരി തന്നെ ഇംഗ്ലീഷിനുള്ള ആക്കിച്ചിരി അല്ലേ അല്ല അത് സ്ഥിരം ചോദിക്കും പണ്ട് ട്രിപ്പിന് പോകുമ്പോഴത്തേക്കിന് കുറെ ട്രാവൽ ചെയ്തിട്ടുള്ള സമയമാണ് ഞാനൊന്ന് അപ്പൊ എന്റെ പാസ്പോർട്ട് ഒരു ആറേഴെണ്ണം ഒക്കെ ഉണ്ടാവും അപ്പൊ അതാണ് കൊടുക്കുന്നത് ചുമ്മാ വരട്ടാൻ വേണ്ടിട്ടാട്ടോ ഒരു കാര്യം ഒരെണ്ണം കൊടുത്താൽ മതി സൈബിനെ വരട്ടാൻ വേണ്ടി ഷോ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ആദ്യം എന്നെ വിളിക്കും ഈ പറഞ്ഞ അവസ്ഥയല്ലേ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളൊക്കെ വന്നു ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ചോദിക്കുവര് ഈ വന്നിരിക്കുന്നവരെയൊക്കെ അറിയാവുന്ന ചോദിക്കും കൂടെ ഉള്ളവര് അതാണ് സങ്കടം ഈ കൂടെ ഉള്ള പലരും ഞാൻ അവിടെ വെച്ച് കാണുന്നെ അപ്പൊ നമ്മളൊരു ദൈവത്തിന് പറയാം അറിയാവുന്ന പറയും അപ്പൊ നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ട്രാവലറാണ് നിങ്ങൾ പോയിട്ട് വരുന്ന ആളാണ് ഇതിലാരെങ്കിലും ഒരാള് അമേരിക്കയിൽ മുങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ മേലിൽ അമേരിക്ക കാണാൻ പറ്റില്ല ഒരു ഭയങ്കര കന്നന്തിരിവുള്ള ചോദ്യമായി പോയി ആ അപ്പൊ നമ്മള് രണ്ടും കൽപ്പിച്ച് ഇല്ല അവരാരും മുങ്ങില്ല നിങ്ങൾക്ക് എന്താ എത്ര ഉറപ്പ് ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് അവരൊക്കെ ഇവിടെ തിരക്കുള്ള ആളാ എവിടെ അത് നാലു പേരുടെ മുങ്ങാൻ പോയിരിക്കുന്ന പിന്നെ ഞാൻ അറിയുന്നു നമ്മളൊരു ഷോയ്ക്ക് പോവല്ലേ ഷോയ്ക്ക് പോകുമ്പോ നമ്മള് അവരുടെ ഒപ്പം നിക്കണ്ടല്ലോ അവിടെ പോയിട്ട് ഞാൻ ഇല്ല എനിക്ക് ആരും അറിയത്തില്ല പിന്നെ താൻ തന്നെ പോകുന്ന ലീഡറായിട്ട് ചോദിച്ചാൽ ഞാൻ ശരിയാ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതൊക്കെ എല്ലാ ഷോയിലും അങ്ങനെയൊക്കെ നടക്കുന്നേ പല പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഇസ്രായേലിൽ പോയപ്പോ തന്നെ ഇസ്രായേലിൽ വാഴ റിലീസ് ആവൂലേ അവർക്ക് വേണ്ടിയുള്ളതാണ് അമേരിക്കയിലെ വാഴ ഇറങ്ങുമ്പോൾ കാരണം നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൽ ഇസ്രായേൽക്കാർക്കുള്ള വാഴ അപ്പൊ അത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഏകദേശം ഒരു 4-4.5 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നെ 1 മണിക്കൂർ ചോദ്യം ചെയ്തു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ടീം ലീഡർ ടീം ലീഡർ അല്ല അത് അവിടെ ഞാൻ പറഞ്ഞു മലയാളം മലയാളം എന്നിട്ട് മലയാളം അല്ല ഇംഗ്ലീഷ് അതൊക്കെ പഠിച്ചപ്പോഴും ടീം ലീഡർ അപ്പൊ ഞാൻ ടൊവിനോ തോമസ് അപ്പൊ ടീം ലീഡർ നീ അല്ലേ അന്ന് എന്നെ വിളിച്ച് ഓക്കെ ചേട്ടാ എന്നിട്ട് എന്നെ ഓക്കെ പറഞ്ഞു വിട്ട് ടൊബിയെ 4 മണിക്കൂർ ചോദ്യം ചെയ്ത് ലീഡറിനെ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെന്തിനാ എന്റെ ടീം ലീഡർ എന്ന് പറയേണ്ട കാര്യം നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞു നിങ്ങൾ ഞാൻ ടീം ലീഡറാണ് ഞാൻ എന്ന് പറഞ്ഞ പിന്നെ നിനക്ക് ഗീഗോ അടിക്കൂലേ ഇതിൽ നല്ലത് ഇത്രയും പേര് നിൽക്കുന്നു മഹേഷ് മിമിക്സ് ഉണ്ട് അവരുണ്ട് ഇവരുണ്ട് കുറെ പേരുണ്ട് അവരും വെച്ച് ഞാനാ ടീം ലീഡർ എന്ന് പറഞ്ഞാൽ ടൊവി ഗീഗോ അടിക്കൂലേ വിഷമം വരില്ലേ ഇപ്പോഴത്തെ സ്റ്റാർ അല്ലേ ഞാൻ എന്ത് പറയാൻ പറ്റും ടൊവിനോ അല്ല 4 മണിക്കൂർ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല അതിന് താങ്ക് യു പറഞ്ഞു വന്നിട്ട് അത് 4 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് താങ്ക് യു എല്ലാം പറഞ്ഞു താങ്ക് യു ആകെ തളർന്ന് തരിപ്പണായിട്ട് മലയാളികൾ കുറെ ഇവിടെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് ചേട്ട ഒരു സത്യം അവിടെയും പാവപ്പെട്ടു ഇപ്പോഴാണോ ഓക്കെ അപ്പൊ വാഴയിലേക്ക് ഒന്ന് വരാം അപ്പം ഈ പറയുന്ന വളരെ തമാശ രൂപേണ നമുക്ക് ഫുള്ളൊരു കംപ്ലീറ്റ് ഫൺ ചിരിക്കാൻ എന്നതിലുപരി അതിലൂടെ ഇപ്പൊ ഈ പാരന്റ്സിനും കുട്ടികൾക്ക് ഒരുമിച്ച് വന്ന് കാണാൻ പറ്റുന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ അവർക്ക് പാക്കേജ് ഇപ്പോഴാണ് ടിക്കറ്റ് എടുക്കുന്നത് മക്കളും അപ്പനും എല്ലാം ചേർന്നല്ലേ പലപ്പോഴും പറയുമ്പോ ഇത് ഫാമിലിക്ക് കാണാൻ കൊള്ളാവോ ജയ് ജയ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫീമെയിൽ ഓറിയന്റഡ് സിനിമ അത് നമുക്ക് എല്ലാവർക്കും റിലേറ്റഡ് ആണ് അച്ഛന് അമ്മ അല്ലെ സഹോദരങ്ങൾ എല്ലാവരും അതുപോലെ സെയിം ഇത് പുരുഷന്മാരെ കുറിച്ച് പയ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും അല്ലെ ഇപ്പൊ പേരൻസ് കുട്ടികളെ വളർത്തുന്ന രീതി പോലെ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടാണോ അല്ലെങ്കിൽ ഫുൾ അടങ്ങിയിട്ടുണ്ട് ഒരു കുഞ്ഞ് ജനിച്ച് അവന്റെ ഒരു അച്ഛൻ ആഗ്രഹിക്കുന്ന തലത്തിൽ എത്തുക എന്നുള്ള ആഗ്രഹിക്കുന്ന തലം വരെ ഇപ്പോ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സേഫ് സോൺ
ജോബ് സെക്യൂരിറ്റി കാലങ്ങളായിട്ട് അതാണ്. അപ്പോൾ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ആ സേഫ് സോണിലേക്ക് മക്കളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവർ നന്നായിട്ട് പഠിക്കണം, നല്ലൊരു ജോലി നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്ന് ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനേക്കാളും വരുമാനം ഉണ്ടാവും ഒരു യൂട്യൂബർക്ക്. നമുക്കൊക്കെ സിനിമയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും എത്രയോ ഇരട്ടി ആണെന്ന് തോന്നും പല യൂട്യൂബറിലെ. ആ കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് മക്കളോട് പഠിക്കാൻ പറഞ്ഞതിനേക്കാളും നല്ലത് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഒരു മൊബൈലും ഒരു ഇന്റർനെറ്റും എടുത്തു കൊടുത്തിട്ട് എന്തെങ്കിലും ബ്ലോഗ് ചെയ്തോളാൻ പറയുന്നതായിരിക്കും. അത്രയും കാലം മാറിയിരിക്കുന്നു. ആ മാറ്റം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അല്ലേ ഫാമിലീസിലും ഉണ്ട്. ആ അതെ അതെ, പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം പണ്ടത്തെ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ എന്താണ് അച്ഛൻ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ബാങ്കിലെ അതെ. ഇനിയിപ്പോ ഇപ്പോഴത്തെ ഇനി വരുന്ന കാലഘട്ടം LKG പിള്ളേരെ എന്താ അച്ഛൻ അമ്മ ചെയ്യുന്നത്, യൂട്യൂബറാണ് ഫാഷൻ ബ്ലോഗറാണ് എന്ന് പറയേണ്ട സിറ്റുവേഷനിലേക്ക് ആയപോലെ. ഇപ്പൊ നമ്മള് റബ്ബർ ചില്ലി എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ആങ്കർ കാർത്തിക് സൂര്യാണ്. ഞാൻ അവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കാർത്തിക് ആരാണെന്ന് തന്നെ അറിഞ്ഞു തുടങ്ങുന്നത്. ഞാൻ അധികം അങ്ങനത്തെ പ്രോഗ്രാംസ് കാണുന്ന ഒരാളല്ല. ശരി, എന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വേറെയാണ്. ഞാൻ കൂടുതൽ പെയിന്റിങ്സിന്റെ വീഡിയോസോ അല്ലെങ്കിൽ അതൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അവിടെ വരുന്ന കുട്ടികളടക്കം, കൊച്ചുകുട്ടികളടക്കം ഏറ്റവും കൂടുതൽ കാണണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ കാർത്തിക് സൂര്യയാണ്. അപ്പൊ നമ്മൾ അത്ഭുതത്തോടുകൂടിയാണ് അവനെ നോക്കുന്നത്, ഈ വ്ലോഗും കാര്യങ്ങളൊക്കെ. ആ പിന്നെ കൊച്ചുകുട്ടികൾ അവർക്ക് ചിലപ്പോൾ ഞാൻ ആരാണെന്നൊക്കെ ഇനി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാര്യം അവരുടെ മാതാപിതാക്കൾക്ക് അറിയാമായിരിക്കും അവരുടെ കാലത്ത് തലച്ചോറ് വളർന്നിട്ടില്ല. ഇപ്പൊ നമ്മള് കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവം നടന്ന സമയത്തൊക്കെ പണ്ട് ഓരോ കലാപരിപാടി അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞതോലും കൂടാ. ഇപ്പൊ പകുതിയും ആൾക്കാരും അവിടെ സെലിബ്രിറ്റികളായിരുന്നാണ് തോന്നുന്നത്, ഈ മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ യൂട്യൂബേഴ്സാണ്. എല്ലാം ടിക്ടോക്കും അതും റീൽസും ചെയ്യുന്ന എല്ലാ കുട്ടികളും, എല്ലാവർക്കും എല്ലാവരും അറിയാം. ഇപ്പൊ ഒരു കൊച്ചു ഡാൻസ് സ്കൂളിലെ ഡാൻസ് ആ കൊച്ചിനെ അറിയാം. കയ്യിലിരിക്കുമല്ലേ, വൈറലാകുന്നു ഒരു ദിവസം കൊണ്ട് വൈറലാകുന്നു. അതായത് കണ്ടന്റ്സ് കാര്യങ്ങൾ വന്നു കഴിയുമ്പോ ഇപ്പൊ ഇതിന്റെ അടിയിൽ തന്നെ അല്ല നമ്മൾ ഏറ്റവും കൂടുതൽ കമന്റ് ഹാഷിറ 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 ഹാഷിറാണല്ലോ ഏറ്റവും കൂടുതൽ ഇനത്തെ ഭയങ്കരത്. നസീർക്കാരെ പേര് മാറ്റി ഹാഷ് ഹാഷിറ. പത്രത്തിൽ പരസ്യം ചെയ്ത പറയാണ്. നമ്മളപ്പോ അത് നോക്കുമ്പോ നമ്മൾ ചിലപ്പോ ഉദ്ദേശിക്കുന്നത് ഇത് കാണുമ്പോ നമ്മുടെ പേരുണ്ടാവും അല്ലെ ഇവന്റെ പേരുണ്ടാവും അല്ലെ അങ്ങനെ ഇവരുടെ പേരുണ്ടാവും, അതൊക്കെയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഭാഗമുണ്ട്. അത് ചിലപ്പം ഒരു തലമുറയ്ക്ക് അറിയണമെന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഹാഷിറിനെ കാണുന്നത് ഫസ്റ്റ് നമ്മള് വാഴയിൽ വരുമ്പോഴാണ്. എനിക്കറിയത്തില്ലായിരുന്നു സത്യം, വാഴയിൽ വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. അല്ല പിന്നെ അതിൽ ഓരോരുത്തരെ പരിചയപ്പെടുന്നത്. പിന്നെ ജോമോൻ ആ സമയത്ത് അതാ നമ്മള് രോമാഞ്ചം ജോമോനൊക്കെ രോമാഞ്ചം പിന്നെ അവന്റെയൊക്കെ ചില സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ, ത്രില് ആയിട്ടുണ്ട് നമുക്ക്. അതിന്റെ ടൂ വരും എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, അത് പറഞ്ഞിട്ടും ഉണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോഴും പലപ്പോഴും പലയിടത്ത് ചെല്ലുമ്പോഴും അത് കേൾക്കുമ്പോ ടൂ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഉടനെ ഇല്ല, രണ്ട് പീരീഡുകൾ കഴിഞ്ഞിട്ട് ടൂവിലേക്ക് അതിന് ഇന്ന ആൾക്കാരുണ്ട് ഇന്ന ആൾക്കാരില്ല എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടാവാം. എല്ലാരും ഉണ്ടാവും, ഇതുവരെയും ആർക്കൊന്നും പറ്റിയിട്ടില്ല. അതിന്റെ പ്രിവ്യൂ ഒക്കെ 8-9 പ്രാവശ്യമെങ്കിലും ആദ്യം റിലീസിന് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ? 9 പ്രാവശ്യത്തോളം കേൾക്കാൻ വേണ്ടി തന്നെ 9 പ്രാവശ്യത്തോളം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ട് പടം ഒക്കെ, പക്ഷെ സുഷിഞ്ചന്റെ മ്യൂസിക് കേൾക്കാനൊക്കെ ഉണ്ടായിരുന്നു നമ്മള്. അത് ഭയങ്കര ഈ നല്ല ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് അല്ലെങ്കിൽ വീട്ടിൽ ചില സുഹൃത്തുക്കൾ വന്ന് ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുരേഷ് ചേട്ടൻ അസിക്കാട വീട്ടിലൊക്കെ വന്ന് നല്ല ഉമ്മയുടെ നല്ല കിട്ടിലും അസല് മട്ടൻ കറി കഴിച്ചിട്ട് ഉമ്മയെടുത്ത് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പല രീതിയിൽ വേണം തന്നെ ചോദിക്കുക അല്ലെ, അങ്ങനെ വരാൻ തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴായിരിക്കും അല്ലെ ആ ഒരു നമ്മൾ യൂസ് ഷോയ്ക്ക് പോയപ്പോഴും സുരേഷ് 45 ദിവസം ഒരുമിച്ച് കൂടെ ഉണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതും. പിന്നെ സുരേഷ് ചേട്ടനെ പറ്റി അവിടുത്തെ ബണ്ണും അത് ഇതും പുള്ളിക്ക് പിടിക്കത്തില്ല.
നമുക്കും പിടിക്കത്തില്ല. അപ്പോൾ ഉച്ചത്തെ ചോറെടുത്ത് പുളിശ്ശേരി അത് ഇത് ചെമ്മീൻ വറുത്തത് എല്ലാം പുള്ളി തന്നെ എടുത്ത് വെക്കും ഫ്രിഡ്ജിൽ വെച്ച്. പിറ്റേന്ന് രാവിലെ പുള്ളിയുടെ റൂമിൽ പോരുന്ന് പഴങ്കഞ്ചി ഭയങ്കര സ. പിന്നെ നമ്മുടെ ഇവള് ദിവ്യ ഉണ്ണി ചറ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, മാങ്ങാച്ചറ് അതൊക്കെ തരും. അത് ഭയങ്കര ഒരു ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഒരുമിച്ച് തന്നെ ഇപ്പം വീട് പോലെ ആ ഭയങ്കര രസമായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇപ്പൊ യാത്ര ചെയ്യുന്നെങ്കിലും ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ബസ്സിലായിരിക്കും നമ്മൾ ഷോയ്ക്ക് പോകുന്നത്. അപ്പൊ മെയിൻ താരങ്ങൾ ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോകും, എല്ലാ ആളുകളൊക്കെ വരുമ്പോഴൊക്കെ അവർക്ക് ഫ്ലൈറ്റിൽ പോകും. ഇപ്പൊ സുരേഷനൊക്കെ വന്ന ഫ്ലൈറ്റിൽ പോകാം. പക്ഷെ പുള്ളി ബസ്സിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, 5 മണി 5.5 മണിക്കൂറൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്തത്. അപ്പൊ ഭയങ്കര ഇതാ. അപ്പം നാട്ടിൽ അപ്പൊ ഞാൻ അവിടെ വെച്ചേ പറയാം മട്ടൻ കറി. അപ്പൊ ഞങ്ങൾക്ക് 14 പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ 14 സ്ഥലത്തും സുരാജണ്ണൻ ഈ സ്പോൺസർമാരുടെ വീട്ടിൽ മട്ടൻ വയ്ക്കും, മട്ടൻ കറി വയ്ക്കും സുരാജൻ. ശരി. അപ്പൊ അച്ഛനാണ് പറഞ്ഞു കൊടുക്കുക. സുരാണ നന്നായിട്ട് വെക്കും, എന്നാൽ പോലും പല രീതിയിൽ അച്ഛൻ വയ്ക്കാറുണ്ട് സുരാന്റെ അച്ഛനെ. ഓക്കെ. അപ്പൊ പറഞ്ഞു കൊടുക്കുക, അതിനനുസരിച്ച് സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കും, വെക്കും. ഞാനൊക്കെയാണ് സഹായി ടക് 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 അരിയും എല്ലാം. അപ്പൊ ഇത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ ബാപ്പ മട്ടൻ വയ്ക്കും, പാൽ മട്ടൻ എന്ന് പറയുന്നു, ഭയങ്കര രസമായിട്ട് വയ്ക്കും. അപ്പൊ അത് വെറുതെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഷോ കഴിഞ്ഞ് നാട്ടിൽ വന്നു, വിളിച്ചു എനിക്കൊരു കോള്. എവിടാ ഞാൻ സുരേഷ അറിയാലോ ഒറ്റതിൽ കേൾക്കാതെ. ഞാൻ വീട്ടുണ്ട്, ഞാനൊരു 3 മണിയാകുമ്പോൾ അവിടെ വരും, എനിക്ക് പാൽ മട്ടനും 2 പൊറോട്ടയും വേണം. ഞാനൊക്കെ ഞാൻ ആകെ കിളി പറഞ്ഞില്ല, കിളിയും പറഞ്ഞു കിളി അങ്ങ് പറഞ്ഞു. അപ്പൊ സുരേഷേട്ടൻ വരുന്നു വീട്ടിലിരിക്കുന്നു, മട്ടൻ കറി വേണം, ഞാൻ മട്ടൻ വാങ്ങാം. അങ്ങനെ നെടുമങ്ങാട് പോകും മട്ടൻ വാങ്ങുന്നു. അതാണ് അപ്പൊ ഒരു മനുഷ്യറിയരുത്, ഏറ്റവും മനുഷ്യറിയരുത്, ഇത് മട്ടനാണോ പുള്ളി വരുന്നത് കേട്ടാ. അങ്ങനെ ഇത് മട്ടനാണെന്ന് ഒരുത്തരും അറിയരുത്, അല്ല ഇത് സുരക്ഷം വരുന്ന ഒരു മനുഷ്യ അറിയരുത് എല്ലാം പറഞ്ഞ് കറക്റ്റ് നെടുമങ്ങാട് വന്നു. ഞാൻ എന്റെ സ്കൂളിൽ എടുത്തു നേരെ വന്ന് വീട്ടിൽ വന്ന പയ്യന്റെ പൊന്നിക്ക മുഴുവൻ എന്റെ വീട് കാണാനില്ല, ജനപ്രവാഹം. ഓരോരുത്തരും പറയരുത് സുരേഷ് ഗോപി വീട്ടിൽ വരുന്നുണ്ട്, അത് പറയരുത് സുരേഷ് ഗോപി വീട്ടിൽ. അങ്ങനെ എല്ലാ ജംഗ്ഷനും അവിടെ ഉള്ള ജനങ്ങൾ ഫുള്ള് വീട്ടിൽ വന്നു, ഫുള്ള് കയറി വന്ന് അടുക്കളയിൽ വന്ന് മട്ടൻ കറി കോരി ഉമ്മയൊക്കെ ആകെ ഇല്ല. ഞങ്ങൾക്ക് ഒരുത്തരം അത് കരിയാവും എന്താ നടന്നാല് നേരെ അവിടെ അടുക്കളയിൽ വെച്ചിട്ട് കഴിച്ചു. ഭയങ്കര സന്തോഷത്തോടു കൂടി സുരേഷേട്ടൻ ഭയങ്കര. അപ്പൊ സുരേഷ് നല്ല ഹൈറ്റും കൂടെ അല്ലേ, അപ്പം വീടിന്റെ വാതില് പറഞ്ഞു നമ്മളെ ചെറിയ വീടാണ് അതൊക്കെ ഇവൻ വെക്കും. അപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു വീട് വെച്ചു. പിന്നെ സുരേഷേട്ടനെ സ്വാമിനെ വിളിക്കണം, പിന്നെ എന്നെ ശരിയായി പിണങ്ങും. ശരി. ഓ അന്ന് മറ്റേ ലേലം ഒക്കെ ഇറങ്ങി ഭയങ്കര ഹൈപ്പിക്കുന്നത്തിന്റെ ഒരു പീക്ക് ആ സമയത്ത് വന്ന് ആഹാരമൊക്കെ കഴിച്ച് പോയ ആളാണ് എനിക്കൊന്ന് ഒട്ടുമുക്ക ആൾക്കാർ അല്ലേ എല്ലാവരും എനിക്കൊന്ന് ഓൾമോസ്റ്റ് പല ആൾക്കാരും വീട്ടിലൊക്കെ വന്നിട്ട് ഓരോ സെന്നോട് വിളിച്ചിട്ട് ഇവിടെ നിന്റെ ആരിയിൽ മട്ടൺ സൂപ്പ് കിട്ടും എവിടെയാണ് എനിക്കറിയില്ല, ഞാൻ എന്റെ ഒരു അതൊക്കെ അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓക്കേടാന്ന് പറഞ്ഞ് വെച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേ പത്രത്തില് സുരേഷ് ഗോപി പൂച്ചെല്ലോ മട്ട ഇളകെ മോളും മുട്ട ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ കുടിക്കാതെ എപ്പോഴും ഒന്ന് കുടിച്ചിട്ട് പോയി ഇളകെ മോള് കുടിക്കുന്ന ഒരു ഫോട്ടോ പത്രത്തിൽ വന്നു. വാഴയില വാട്ടിയിട്ട് ആ മട്ടൻ കറിയുടെ മേളിൽ കുറച്ച് നല്ല കുത്തരി ചോറിട്ട് ഇച്ചിരി നാരങ്ങാച്ചാറും കുറച്ച് വാഴക്ക ജിഞ്ചർ മീഡിയം തുള്ളി അച്ചാറും നല്ല ചുട്ട പപ്പടവും കുറച്ച് മാമ്പഴ പുളിശ്ശേരിയും കൂട്ടി കുഴിച്ചിട്ടുണ്ടെങ്കിൽ വാഴയുടെ മുട്ടിൽ ചെന്ന് കിടന്നു എന്നിട്ട് അത് ഒഴിഞ്ഞു കൊല കൊലയെങ്കിലും കിട്ടുമല്ലോ. അപ്പൊ എന്തായാലും 15-ാം തീയതി നിങ്ങൾ തിയേറ്ററിൽ ഉണ്ടാവും വാഴ കാണാൻ വേണ്ടി. ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും തീർച്ചയായിട്ടും. ഒരു അടിപൊളി ഒരു എന്റർടൈനർ, ഒരു ഫൺ, അതിലുപരി ആൾക്കാർക്ക് എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റട്ടെ അവരുടെ ലൈഫുമായിട്ട്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയാണ്, എൻ്റെ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്നാണ്.
അപ്പോ അനന്ത് മേനന്റെ പടം ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.